ഇലക്ട്രോണിക് സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന വിവിധ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അത് ഏതൊക്കെ ടൈപ്സ് ആണുള്ളത്, അതിൻ്റെ സിമ്പിൾസ് എന്തൊക്കെയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇലക്ട്രോണിക് സർക്യൂട്ടിലെ ഘടകങ്ങൾ, ഒരു ടേബിൾ ഫോമിൽ എഴുതുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. റെസിസ്റ്റേഴ്സ്, ഫസ്റ്റ് വരുന്നത് റെസിസ്റ്റേഴ്സാണ്. റെസിസ്റ്റേഴ്സിൽ തന്നെ നമുക്കത് കാർബൺ റെസിസ്റ്റേഴ്സും വയർ വൂണ്ട് റെസിസ്റ്റേഴ്സും ഉണ്ട്. കാർബൺ റെസിസ്റ്റേഴ്സ്, വയർ വൂണ്ട് റെസിസ്റ്റൻസ്, ഇത് രണ്ടും നമ്മൾ സിമ്പൽ കാണിക്കുന്നത് ഇങ്ങനെയാണ്. അടുത്തതായിട്ട് വേരിയബിൾ റെസിസ്റ്റേഴ്സ് ഉണ്ട്. വേരിയബിൾ റെസിസ്റ്റേഴ്സ്, അതിൻ്റെ സിമ്പല് ഇങ്ങനെയാണ് കാണിക്കുന്നത്. ഇനി ഇൻഡക്റ്റേഴ്സ്, ഇൻഡക്റ്റേഴ്സ് ഫിക്സഡ് ഇൻഡക്റ്റേഴ്സ് ആൻഡ് വേരിയബിൾ ഇൻഡക്റ്റേഴ്സ്. ഫിക്സഡ് ഇൻഡക്റ്റേഴ്സിനെ നമ്മൾ എന്നും വേരിയബിൾ ഇൻഡക്റ്റേഴ്സിനെ ഈ രീതിയിലും സൂചിപ്പിക്കുന്നു. അടുത്തത് കപ്പാസിറ്റേഴ്സാണ്. കപ്പാസിറ്റേഴ്സ് ഫിക്സഡ് കപ്പാസിറ്റേഴ്സ് ആൻഡ് വേരിയബിൾ കപ്പാസിറ്റേഴ്സ്. ഫിക്സഡ് കപ്പാസിറ്റൻസിനെ ഈ രീതിയിലും വേരിയബിൾ കപ്പാസിറ്റൻസിനെ ഈ രീതിയിലും സൂചിപ്പിക്കുന്നു. അടുത്തതായി ഡയോഡ്സ്, ഡയോഡ്സ് നാല് രീതിയിലുള്ളതുണ്ട്. ഡയോഡ്സ്, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്, LED. ഫോട്ടോ ഡയോഡ് ആൻഡ് സിനർ ഡയോഡ്. ഇനി ഓരോന്നിൻ്റെയും സിമ്പലും കൂടെ നമുക്ക് നോക്കാം. ഡയോഡ്സ് ഈ രീതിയിലും LEDs രണ്ട് ആരോ മാർക്ക് പുറത്തേക്കായിട്ടും, ഫോട്ടോ ഡയോഡ് ആരോ മാർക്സ് ഇൻസൈഡ് ആയിട്ടും, സിനർ ഡയോഡ് ഈ രീതിയിലുമാണ് സൂചിപ്പിക്കുന്നത്. ഇനി നമുക്കിതിൽ ട്രാൻസിസ്റ്റേഴ്സും കൂടെ വരയ്ക്കാനുണ്ട്. ഇപ്പോൾ റെസിസ്റ്റേഴ്സ് മൂന്ന് രീതിയിലാണുള്ളത്: കാർബൺ റെസിസ്റ്റേഴ്സ്, വയർ വൂണ്ട് റെസിസ്റ്റേഴ്സ് ആൻഡ് വേരിയബിൾ റെസിസ്റ്റേഴ്സ്. ഇൻഡക്റ്റേഴ്സ് ഫിക്സഡ് ആൻഡ് വേരിയബിൾ, കപ്പാസിറ്റേഴ്സും ഫിക്സഡ് ആൻഡ് വേരിയബിൾ, ഡയോഡ്സ് നാല് രീതിയിൽ: ഡയോഡ്സ്, LEDs, ഫോട്ടോ ഡയോഡ് ആൻഡ് സിനർ ഡയോഡ്. അതിൻ്റെയൊക്കെ സിമ്പിൾസാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക.
സിംബൽസ് ഓരോ സിംബൽസും വെച്ച് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അത് മെൻഷൻ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റണം.